ദൈവിക സംരക്ഷണം ദൈവിക വചനത്തിന്റെയും ദൈവത്തോടുള്ള അനുസരണത്തെയും വിധേയത്തിന്റെ ഭാഗമായി നമ്മളിൽ നിലനിൽക്കുന്ന കൃപയാ ദൈവിക സംരക്ഷണം. ഹല്ലേലൂയ. അതിനെ ബോധത്തോടെ നമ്മൾ അവഗണിക്കുമ്പോൾ, ഹല്ലേലൂയ, ബോധത്തോടെ നമ്മൾ അതിനെ തിരസ്കരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവിക സംരക്ഷണം നമ്മൾ നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 23-24 തിരുവചനം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആദത്തെയും ഹവയെയും പുറത്താക്കിയിട്ട് ഇതാ സാത്താന്റെ അബദ്ധ പ്രബോധനങ്ങൾ അവർ വിശ്വസിച്ച് പഴം പറിച്ചു തിന്നപ്പോൾ ഇതാ അവരെ യഥാർത്ഥത്തിൽ പുറത്താക്കി. ഹല്ലേലൂയ. ആ വചനം ഒന്ന് വായിച്ചേ, 3:23-24. കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. കാവൽ നിർത്തി. ആരെ കാവൽ നിർത്തി? കെരൂബുകളെ കാവൽ നിർത്തി. ഹല്ലേലൂയ. മനുഷ്യൻ കടന്നു വരാതിരിക്കാൻ. ഹല്ലേലൂയ. അതാ ഏദൻ തോട്ടത്തിന് ചുറ്റും ദൈവം വേലി കെട്ടി. ഹല്ലേലൂയ. മനുഷ്യനെ പുറത്താക്കിയിട്ട് ദൈവിക ഇതാ ദൈവം തന്നെ അവിടെ കെരൂബുകളെ വെച്ച് സംരക്ഷണം വിട്ടു. ആര് കയറാതിരിക്കാൻ? മനുഷ്യൻ കയറാതിരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വശത്തേക്കും കറങ്ങുന്ന തീജാലയുള്ളതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, വിശ്വാസത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തുറന്നിട്ട വാതിൽ സാത്താന് പ്രവേശിക്കാനുള്ള എളുപ്പ വഴിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഏദൻ തോട്ടത്തിൽ ആദത്തിന്റെ ഹവ്വയുടെയും സംരക്ഷണം നഷ്ടപ്പെട്ടു കളഞ്ഞത് തുറന്നിട്ട വാതിലാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇതാ ആ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനം പറയാണ്, ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകമോരവും അറിവേകാൻ കഴിയുന്നു, അതിനാൽ അഭികാമ്യം ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹവ്വയ്ക്ക് പറ്റിയത് കാണരുതാത്തത് കണ്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നഷ്ടപ്പെട്ടു പോയത് എവിടെയാ? ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ടത് കണ്ണിലൂടെയാ. ഹല്ലേലൂയ. ആ പഴം, ഇതാ വൃക്ഷത്തിന്റെ പഴം ആസ്വാദവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുന്നതിനാൽ അഭികാമ്യം ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തന്നു. ഹല്ലേലൂയ. അതായത് ഒറ്റ സ്ട്രെച്ചിന് പറിച്ചു തിന്നു അല്ല ചെയ്തത്. ഹല്ലേലൂയ. ഓരോ ദിവസവും പോയി നോക്കും, നല്ലതാണെന്ന് കാണും. പിന്നെന്നാ, കണ്ണിന്റെ കണ്ട് അത് പിന്നെ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച എത്തുമ്പം മരണം സംഭവിക്കുന്നു. യാക്കോബ് 1:15 പറയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് നമ്മൾ ഓരോന്നിനെയും പുറകെ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണിലൂടെ കാണുന്നതാണ് ഹൃദയത്തിലെത്തുക. ഹല്ലേലൂയ. കണ്ണിൽ കാണുന്നതാണ് നമ്മൾ പല കാഴ്ചപ്പാടും തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ തെറ്റിപ്പോവുക. ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തില് 18-ാം അധ്യായത്തിലെ 9-ാമത്തെ തിരുവചനം പറയുകയാണ്, നിന്റെ കണ് നിനക്ക് ദുഷ്പേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളോടെ നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവിക്കുന്ന ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞ ഹല്ലേലൂയ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുകയാണ്, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ യുവതി യുവാക്കന്മാര് അല്ലെ ബാലികാ ബാലന്മാര് മുതിർന്നവര് പലപ്പോഴും നമുക്കറിയാം കണ്ണിന്റെ വിശുദ്ധി നഷ്ടപ്പെട്ടത് മൂലം പലപ്പോഴും ഇതാ ജീവിതത്തിൽ വലിയ നിരാശയെ കഴിയുന്നവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണിന്റെ ആ കൃപ നഷ്ടപ്പെട്ടു പോയി. കാണരുതാത്തത് കാണുന്നത് മൂലം. ഹല്ലേലൂയ. തെറ്റായിട്ടുള്ളതിനോട് ഏറ്റവും കൂടുതൽ സ്വാധീനം കണ്ണിലൂടെ ചെലുത്തുന്നത് മൂലം പ്രിയപ്പെട്ടവരെ പലരുടെയും കൃപ കണ്ണിലൂടെ നഷ്ടപ്പെട്ടു പോവുക. ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കണ്ണിലൂടെ പാപം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് അന്ധമാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ എടുക്കേണ്ട നല്ല തീരുമാനങ്ങൾ, ജീവിതത്തിൽ എടുക്കേണ്ട നല്ല നല്ല പ്രബോധനങ്ങൾ അല്ലെ നല്ല നല്ല വഴികൾ ഒരിക്കലും നമുക്ക് കണ്ടുകിട്ടുന്നില്ല. ഹല്ലേലൂയ. അഭിഷേകത്തോട് പറഞ്ഞ ഹല്ലേലൂയ. നല്ലത് കാണാത്തത് കൊണ്ടാണ് പലതും നമ്മുടെ ജീവിതത്തിൽ നന്മയായിട്ട് ഭവിക്കാത്തത്. ഹല്ലേലൂയ. കാരണം എനിക്ക് ഒന്നിനെയും നന്മയായിട്ട്
നേരിട്ട് കാണാൻ കഴിയുന്നില്ല. ഹല്ലേലൂയാ. എന്റെ കണ്ണിന്റെ ഉള്ളിൽ മ്ലേച്ഛതയാണ്. ഹല്ലേലൂയാ. പണ്ടൊരു സഹോദരൻ എന്നോട് വന്നിട്ട് പറഞ്ഞതുപോലെ, ബ്രദറെ, എനിക്ക് ആരെയും നേരെ നോക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയാ. അത്രമാത്രം വൃത്തികേട്, അല്ലെങ്കിൽ അത്രമാത്രം അസ്വസ്ഥമായിട്ടാണ് എനിക്ക് പലരെയും കാണുവാനായിട്ട് സാധിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പലർക്കും നന്മയായിട്ട് കാണാൻ കഴിയുന്നില്ല പലതിനെയും. ഹല്ലേലൂയ. സ്നേഹിതരെ നന്മയായിട്ട് കാണാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഉള്ളിൽ കാപട്യമുള്ള വ്യക്തിക്ക് ഒരിക്കലും ആരെയും സ്നേഹിക്കാനോ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരാൾക്ക് ദൈവത്തെ അംഗീകരിക്കാൻ പാടായിരിക്കും. ഹല്ലേലൂയ. ദൈവിക കൃപകളെ സ്വന്തമാക്കാൻ പാടാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അഭിഷേകം സ്വീകരിക്കാൻ പാടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. പ്രിയപ്പെട്ടവരെ, ഹവോയ്ക്ക് പറ്റിപ്പോയ തെറ്റിതാണ്. കണ്ണിൽ ആസ്വാദകരവും കൗതുകപരവുമായതിനാൽ ഇത് ഹവ്വ ഇതിന്റെ മേൽ എപ്പോഴും ഒരു കണ്ണു വെച്ചിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പലതിന്റെ മേൽ കണ്ണു വെച്ചിട്ടുണ്ട് അല്ലെ, നമ്മുടെ ജീവിതത്തിൽ പലതിന്റെ മേൽ. നല്ല ജോലി, നല്ല വീട്, നല്ല കുടുംബം, ഇതെല്ലാം നന്മയാണ്. പക്ഷേ ദൈവിക പദ്ധതിയിലല്ലാത്ത കാര്യങ്ങളെ നമ്മൾ കണ്ണുവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിലൂടെ നമ്മുടെ കൃപ പോവുക. ആണോ അല്ലയോ? പലരും നല്ല വീട്ടിൽ കിടക്കാനാ നല്ല വീടുണ്ടാക്കിയത്. ഹല്ലേലൂയ. നല്ല കാഴ്ചപ്പാടായിരുന്നു, നല്ല അഭിഷേകമായിരുന്നു, നല്ലൊരു ജീവിത പങ്കാളിയോന്ന് ഓർത്തോ കല്യാണം കഴിച്ചത്. ഹല്ലേലൂയ. എന്റെ കണ്ണിൽ ആ വ്യക്തി നല്ലതായിരുന്നു. ഹല്ലേലൂയ. എന്റെ കണ്ണിലൂടെ നോക്കിയപ്പോൾ എനിക്ക് അതിനെ നന്മയായിട്ടേ തോന്നിയുള്ളൂ. പിന്നീട് തോന്നി അത് നന്മയല്ല എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലരും പല തീരുമാനമെടുത്തതിന്റെ പുറകിൽ അവരുടെ കാഴ്ചപ്പാടിൽ നന്മയാ, അതായത് തിന്മയെ നന്മയായിട്ട് ചിത്രീകരിക്കുകയാണ് സാത്താനിക പ്രവൃത്തി. ഹല്ലേലൂയ.